Hi friends, Besties Vlog इंडे मट्टेरे वीडियो लोटे एल्लावरकुम स्वागतम. नम्मल्टे चैनल फर्स्ट काणना वेरुंडेंगी सब्सक्राइब किया, लाइक किया, शेयर किया, अदुपोले तन्ने मैक्सिमम स्किप चेय्याते काणान वेंडिट्ट श्रमिक्का. അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ വീട്ടിൽ നല്ലൊരു നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കുറുമയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരക്കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അഞ്ചോ ആറോ തവണ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. എന്നിട്ടൊന്ന് വാരക്കാൻ വേണ്ടി വെക്കണം നമ്മളുടെ ബീഫ്. ഇനി ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വലിയ ജീരകം, ഇതൊന്നും നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇതിൽ കൂടി വേണമെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ കുരുമുളക് പൗഡർ ഉണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അപ്പത്തിന് പച്ചക്കറികളൊക്കെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, വെളിയുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, നമ്മളിവിടെ രണ്ട് ചെറിയ വലിയുള്ളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിൽക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള, അതായത് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം പേസ്റ്റ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മസാലയുടെ പച്ചക്കുത്ത് മണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിൽക്ക് രണ്ട് കാറാമ്പട്ട, കുറച്ച് കാറാമ്പട്ടയും കുറച്ച് കാറാമ്പൂവും പാടെ ഇതിൽക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൽക്ക് കുക്കറിലോട്ട് മാറ്റിക്കൊടുക്കുക. എന്നിട്ട് തക്കാളി നല്ലൊന്ന് വെന്ത് കിട്ടണ വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണമെങ്കിൽ വേവിക്കുക, അല്ലെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽക്ക് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് പച്ചമുളക് ഇട്ടത് കൊണ്ട് തന്നെ കുരുമുളക് കുറച്ചേ നമ്മൾ ഇടുന്നുള്ളൂ. ഇനി ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ ആയതുകൊണ്ട് നാല് ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി നമുക്കിതിൽക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചക്കുത്ത് മണം പോകുന്നവരെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ബീഫ് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് മുഴുവനായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയിൽക്ക് ബീഫ് ഒന്ന് പിടിക്കണവരെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി കിട്ടും, പക്ഷേ ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്ര വെള്ളം തീരെ ഇല്ലാതായ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ ഇളം ബീഫായതുകൊണ്ടാണ് നാലോ അഞ്ചോ. ഇനി നല്ല മൂത്ത ബീഫാണെങ്കിൽ നമുക്ക് എട്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറുക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ഉള്ളി, ഉള്ളിച്ചട്ടണി എന്ന് പറയും. അത് വലിയ ഉള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുക.
മുളകും ഉപ്പും ഉള്ളിയോ എല്ലായിടത്തും പിടിക്കണ പോലെ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. നെയ്ച്ചോറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഉള്ളി ചട്നി, അതായത് ഉള്ളി സുർക്ക എന്ന് പറയും ഇതിന്, അതല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉള്ളിനൊക്കെ ഒന്നിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഉള്ളി സുർക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നെയ്ച്ചോറ്. നെയ്ച്ചോറ് വെക്കുന്ന വീഡിയോ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ അരി വറുത്തിട്ടുണ്ടാക്കുന്ന നെയ്ച്ചോറാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ കാറാമ്പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ആയിട്ട് വാട്ടിയെടുക്കുന്നില്ല, ഒക്കെ ഒരുമിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽക്ക് മുന്തിരി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉള്ളി, വലിയൊരു ഉള്ളി ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊന്നും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നമ്മളുടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നീളങ്ങത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്. ഇനി നമ്മൾ ഒരു നായി ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് നല്ല കഴുകി വൃത്തിയാക്കി വാരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരി ഇതിലൊന്ന് വെച്ചിട്ട് വറുത്തെടുക്കുകയാണ്. അരി വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെള്ളം വറ്റുന്നവരെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുകയാണ്. വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ അരി കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നല്ല നമ്മളുടെ അരി ഒന്ന് വറുത്ത് വന്നപ്പോൾ അതിൽക്ക് ഒരു നായ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പെട്ടെന്നുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള മല്ലിച്ചപ്പ് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, സുർക്ക, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സിയിലോട്ട് ഫുള്ള് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സുർക്ക ഒഴിച്ചിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം, വേറെ വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. സുർക്ക ഒഴിച്ച വെള്ളം തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള മല്ലിച്ചപ്പ് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വെള്ളിയാഴ്ച അല്ലേ, എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുങ്ങണം. നെയ്ച്ചോറ്, ബീഫ് കുറുമ, അതുപോലെ തന്നെ ഉള്ളി സുർക്ക, ചമ്മന്തി. അപ്പോൾ നമ്മളുടെ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.